നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. അതായത് ഡേറ്റും 4-ാണ്, മാസവും 4-ാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. നമ്മൾ ഓൾറെഡി തന്നെ ഇതുപോലെയുള്ള ഒരുപാട് മാജിക് ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആ മാജിക് ഡേറ്റ്സിലൊക്കെ തന്നെ പല കാര്യങ്ങളും എഴുതുകയും പലർക്കും അത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. നാളെ 4/4/2024 ഈ 2 4-കൾ ചേരുന്ന ഈ ദിവസം നമ്മളൊരു ഏഞ്ചൽ നമ്പറും അതിനോടൊപ്പം ഒരു വാക്കും കൂടിയാണ് എഴുതുന്നത്. എന്താണ് ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ എഴുതുന്നത് വഴി നമുക്ക് നമ്മുടെ ഭാഗ്യം കൂടുതലായി നമുക്ക് ഉണ്ടാകും. അതായത് നമുക്ക് ലക്ക് ഉണ്ടാകും. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ഭാഗ്യം അത്യാവശ്യമാണല്ലോ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന് പൂജകളും മന്ത്രങ്ങളും ഒന്നുമില്ല. എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. അതായത് പീരിയഡ്സ് ടൈം ആണെങ്കിലും ചെയ്യാം, പുലവാലായ്മയാണെങ്കിലും ചെയ്യാം, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി കുളിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ നമ്മളൊരു ഏഞ്ചൽ നമ്പറും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അഫേർമേഷനും കൂടിയാണ് നമ്മൾ എഴുതുന്നത്. ഇനി എങ്ങനെയാണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത് എന്നൊക്കെ നോക്കാം. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സിനൊക്കെ തന്നെ വളരെ പെട്ടെന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യമില്ല ഭാഗ്യമില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായും ഈ ഒരു ഏഞ്ചൽ നമ്പറും ഈ ഒരു അഫർമേഷനും എഴുതാവുന്നതാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഇത് എഴുതാവുന്നതാണ്. അത് മാത്രമല്ല, ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നവരാണെങ്കിലും മുന്നോട്ട് പോകുന്നതിന്, അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് എഴുതുന്നത് വഴി നമുക്ക് ഏതൊരു പ്രശ്നമാണെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷത്തോടു കൂടി വേണം ഇരിക്കേണ്ടത്. ടെൻഷൻ എല്ലാം കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് വേണം, നമ്മളൊരു നല്ല സന്തോഷമായിട്ട് വേണം ഇത് എഴുതേണ്ടത്. സാധാരണയായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെയാണ് ആദ്യം വിചാരിച്ചിട്ട് ഇതുപോലെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ തന്നെ എഴുതാറുള്ളത്. എന്നാൽ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിൽ മനസ്സിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ഹാപ്പിയാക്കി വെച്ചാൽ മാത്രം മതി. അതുവഴി നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഭാഗ്യം ഉണ്ടാകും. ആ ഭാഗ്യത്തിലൂടെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇനി ഇത് ചെയ്യുന്നതിന് നമുക്ക് നാളെ 2-2 സമയം മാത്രമേ ഉള്ളൂ. 1 രാവിലെ 4 മണി മുതൽ 4:59 വരെയുള്ള സമയമാണ്. രാവിലെ തന്നെ ഉണരുന്നവരാണെങ്കിൽ ഈ സമയം തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രാവിലെ ഉണരാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് ഒക്കില്ല എന്നുള്ളവർക്ക് വൈകിട്ട് 4 മണി മുതൽ 4:59 വരെയുള്ള സമയവും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് വഴി നമുക്കതിൽ സക്സസ് ലഭിക്കും. കാരണം അവിടെ 444 എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതുന്നത് 4-ാം തീയതി 4-ാം മാസം 4 മണിക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും പവർ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ 2 സമയവും സാധിക്കില്ല എന്നുള്ളവർക്ക് വേറെ വഴിയൊന്നുമില്ല, ഈ സമയം മാത്രമേ ഉള്ളൂ പവർഫുൾ ആയിട്ടുള്ള സമയം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു 10 മിനിറ്റ് മാത്രം ചിലവാക്കിയാൽ മതി. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്. പിന്നെ നമുക്കൊരു ഗ്രീൻ കളർ പേനയും വേണം. ഗ്രീൻ കളർ ഇങ്കുള്ള ഒരു പേനയും വേണം. ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ അവിടെ ഇരുന്നും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഈ ഒരു സമയത്ത് ആരും തന്നെ പോകില്ലായിരിക്കാം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടെങ്കിൽ അവിടെ ഇരുന്നും ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. എവിടെ ഇരുന്നും സമാധാനത്തോടു കൂടി ഇത് ചെയ്യാവുന്നതാണ്. സൗത്ത് ഫേസിംഗ് ആയിട്ട് മാത്രം ഇരുന്ന് എഴുതരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ ഏഞ്ചൽ നമ്പറാണ് എഴുതുന്നത്, 444 എന്ന ഏഞ്ചൽ നമ്പർ. ഇപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സിന്റെ പവറിനെ കുറിച്ചൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. ചില നമ്പേഴ്സ് ഒന്നിച്ച് എഴുതുന്നത് വളരെയധികം പവർഫുൾ ആണ്. അങ്ങനെയുള്ള
പവർഫുൾ ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 444 എന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽസ് തരുന്ന ഒരു ഏഞ്ചൽ നമ്പർ കൂടിയാണ് ഈ 444 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ. ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റിലുണ്ട്, 444 കൂടെ കൂടെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന്. പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം, അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ആ ഒരു ഡയറക്ഷൻ, അതായത് നമ്മുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ തന്നെ കറക്റ്റ് ആണ് എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ 444 എന്ന ഏഞ്ചൽ നമ്പർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ്, ഏഞ്ചൽ നമ്പറോടൊപ്പം തന്നെ നമ്മൾ എഴുതുന്ന ആ ഒരു അഫർമേഷൻ അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഒന്നും തന്നെ നമ്മൾ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു രണ്ട് വാക്കോ അല്ലെങ്കിൽ മൂന്ന് വാക്കോ മാത്രമേ നമ്മൾ അവിടെ എഴുതാൻ പാടുള്ളൂ. ഒരുപാട് പാരഗ്രാഫ് ആയിട്ടൊന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മൾ വളരെയധികം പോസിറ്റീവ് ആയിട്ട് വേണം ഇരുന്ന് എഴുതേണ്ടത്. നമുക്കൊരു സന്തോഷകരമായ ഒരു മനസ്ഥിതിയോടുകൂടി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി തന്നെ നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഒക്കെ വേണം നമ്മൾ ഇത് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കാം, അതെല്ലാം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കണം. എഴുതുന്നതിന് ഗ്രീൻ ഇങ്ക് ആണ് ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ റെഡോ ബ്ലൂവോ വെച്ചും എഴുതാവുന്നതാണ്. ബ്ലാക്ക് മാത്രം അവോയ്ഡ് ചെയ്യുക. ഇത് എഴുതേണ്ടത് 44 times ആണ്, അതായത് 44 തവണയാണ് നമ്മൾ ഇത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മുടെ പേപ്പറിൽ 1 to 44 numbers നമ്മൾ എഴുതി വെക്കണം. കാരണം അതിനടുത്ത് നമ്മളൊരു ഏഞ്ചൽ നമ്പർ എഴുതുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം 1 എന്ന് എഴുതി 444 ഏഞ്ചൽ നമ്പർ എഴുതുമ്പോഴേക്കും ആ ഒരു ഏഞ്ചൽ നമ്പറിന്റെ പവർ നമുക്ക് കിട്ടില്ല. കാരണം ആദ്യം നമ്മൾ 1 4 4 4 എന്നാണ് എഴുതുന്നത്, രണ്ടാമത് വീണ്ടും നമ്പർ ഇടും 2 4 4 4 എന്ന്. അപ്പോൾ നമുക്ക് അതിന്റെ പവർ കിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ 1 മുതൽ 44 വരെയുള്ള നമ്പേഴ്സ് എഴുതി വെക്കുക. നമ്പേഴ്സ് കൂടി പോകാതിരിക്കുന്നതിനും കുറഞ്ഞു പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ്. നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമയത്ത് ആദ്യം എഴുതേണ്ടത് 444, അതായത് 444 ഏഞ്ചൽ നമ്പർ എഴുതുക. എന്നിട്ട് അതിനടുത്തായിട്ട് ഗുഡ് ലക്ക് ടു മീ എന്നാണ് എഴുതേണ്ടത്. ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഗുഡ് ലക്ക് ടു മീ എന്ന് നമ്മൾ തന്നെ എഴുതുകയാണ്. അപ്പോൾ 444 ഗുഡ് ലക്ക് ടു മീ, ഇതാണ് 44 പ്രാവശ്യവും എഴുതേണ്ടത്. ഇങ്ങനെ 44 പ്രാവശ്യം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും നമ്മുടെ അടുക്കലേക്ക് വരും എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി വേണം എഴുതേണ്ടത്. എനിക്ക് ഭാഗ്യം വരട്ടെ, ഭാഗ്യം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടായിരിക്കണം അത് എഴുതുമ്പോൾ. 444 ഗുഡ് ലക്ക് ടു മീ ഇതാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് ഭാഗ്യം വരിക തന്നെ ചെയ്യും. എങ്ങനെ ഭാഗ്യം വരുന്നത് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്യുന്നതിനുള്ള പുതിയ പുതിയ വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. ഇനി 44 പ്രാവശ്യം മാത്രം ഇത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് എഴുതി തീർക്കരുത്. ഓരോ പ്രാവശ്യവും സന്തോഷത്തോടുകൂടിയുള്ള ഒരു മനസ്ഥിതിയിൽ ഒരു പ്രാവശ്യം എഴുതുക, വീണ്ടും മനസ്സിൽ നല്ല ഹാപ്പി ആയിട്ട് വെക്കുക, വീണ്ടും എഴുതുക. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. കുറച്ച് നേരം നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരുന്ന് വേണം എഴുതേണ്ടത്. എഴുതിയതിനു ശേഷം ഈ പേപ്പർ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി, കത്തിച്ചു കളയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.